ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ കേരള പി എസ് സിയിലെ പമ്പ് ഓപ്പറേറ്റർ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് നടക്കുകയാണ് സോ അതിൻ്റെ ബേസ് നമ്മൾ ഒരു ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ സെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെറ്റ് ആണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് ഈ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ്റെ എക്സാംസിന് ഇതിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ നിങ്ങളത് പഠിക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ അൺ അക്കാഡമിയിൽ അതുപോലെ തന്നെ ഡെയിലി നമ്മൾ ലൈവ് ക്ലാസസും വയ്ക്കുന്നുണ്ട് അതിൻ്റെയും നിങ്ങൾ ലൈവിലും വരിക അതും വളരെ യൂസ്ഫുൾ ആണ് ഓക്കെ നമ്മുടെ കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ വളരെ ഉപകാരപ്രദമായ ക്ലാസ്സസ് ആയിരുന്നു അൺ അക്കാഡമിയിൽ നമ്മുടെ ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഓക്കെ ഇന്ന് നമുക്ക് മൂന്ന് മണിക്ക് ഒരു ക്ലാസ് ഉണ്ട് രാത്രി എട്ടരയ്ക്ക് ഒരു ക്ലാസ് ഉണ്ട് അതിനും എല്ലാവരും വരിക ഓക്കെ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പ് ഇ പി എസ് സി കോച്ചിങ് പബ്ലിക് ഗ്രൂപ്പിലാണ് നമ്മൾ ഈ അൺ അക്കാഡമിയുടെ ക്ലാസ് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇടുന്നത് അതുപോലെ തന്നെ അൺ നോൺ ടെക്നിക്കൽ ആ ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം ട്വൻറി ഫൈവ് നവംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ലക്ഷ്യം സെവൻറ്റി ഫൈവ് ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പേപ്പർ വൺ ടോപ്പ് ആണ് ക്ലാസ് എടുക്കുന്നത് അതുപോലെ തന്നെ ആരംഭം ഹൺഡ്രഡ് ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് ഫോർ ടെന്റ് ലെവൽ എക്സാംസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ഡി സി എൽ ജി എസ് സ്റ്റാർട്ട് ട്വൻറ്റി ഫോർത്ത് നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത സിക്സ്റ്റി ഡിയുടെ ബാച്ച് കോഴ്സ് ഫോർ ട്വൽത്ത് ലെവൽ മെയിൻ എക്സാം സെവൻറ്റീന്ന് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് ദിശയുടെ സിക്സ്റ്റി ഡിയുടെ ബാച്ച് കോഴ്സ് ഫോർ ട്വൽത്ത് ലെവൽ എക്സാം ടെൻത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് അതുപോലെ തന്നെ ദൗത്യം വൺ ഫിഫ്റ്റി ഡിയുടെ ബാച്ച് കോഴ്സ് ഫോർ ബി വോക്ക് അസിസ്റ്റന്റ് എക്സാം ഫോർത്ത് നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ച് അങ്ങനെ ഡിഫറൻറ്റ് ബാച്ചസ് എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ റിസർച്ച് ഓഫീസറിൻ്റെയൊക്കെ ഡിഫറൻറ്റ് ബാച്ചസ് റണ്ണിങ് ആണ് ഓക്കെ അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഉണ്ടാകും ഓൾ ഫ്രൈഡേ അഫയേഴ്സ് ടെസ്റ്റ് ഉണ്ട് തേർട്ടി ക്വസ്റ്റൻസ് തേർട്ടി മിനിറ്റ്സ് ആ ടൈം എയ്റ്റ് ടു എയ്റ്റ് തേർട്ടി പി എം ആണ് പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ് അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ് അൺലിമിറ്റഡ് പി ഡി എഫ് നോട്ട്സ് റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എജ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും മൈ റെഫറൽ കോഡ് സിനു ആൻഡ് സി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസത്തെ ഫീസിൽ നിന്നും ടെൻ പെർസെൻറ്റേജ് ഓഫും ഉണ്ട് സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യൂ ഈ ഇൻഫർമേഷൻ നമ്മുടെ റെഫറൽ കോഡ് മറക്കാതിരിക്കുക സിനു ആൻ സി ആണ് ഓരോ മാസത്തെ ഓരോ മന്ത്ലി ഫീസിൽ നിന്നും ഓരോ മാസത്തെ മന്ത്ലി ഫീസിൽ നിന്നും ടെൻ പെർസെൻറ്റേജ് ഓഫാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് ഇന്ന് നമുക്ക് മൂന്ന് ഒരു ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ എട്ടരയ്ക്ക് ഒരു ലൈവ് ക്ലാസ് ഉണ്ട് അതിനും എല്ലാവരും വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇലക്ട്രിക്കൽ നമ്മുടെ ഓപ്പറേറ്ററും അതുപോലെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറും അതിന് നമ്മൾ മൊഡ്യൂള് മൊഡ്യൂൾ സിക്സ് എത്തിയിട്ടുണ്ട് സേഫ്റ്റിയുടെയൊക്കെയാണ് വരുന്നത് അതിൽ എർത്തിങ് അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂസിനെ കുറിച്ചും ഇലുമിനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൊഡ്യൂൾ വരുന്നത് സോ നമ്മൾ ആ ഒരു മൊഡ്യൂൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് നമ്മുടെ എക്സാമിനെ ചോദിക്കാൻ ചാൻസസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് ആൻ ഇം എലമെന്റ് ഇൻ എലക്ട്രിക്കൽ സർക്യൂട്ട് വിച്ച് സർവ്വസ് ആസ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഓവർലോഡ് ഒക്കെ ഇങ്ങനത്തെ കുറെ ക്വസ്റ്റൻസ് ചോദിക്കാറുണ്ട് ഓവർലോഡ് ഷോർട്ട് സർക്യൂട്ട് അങ്ങനെയൊക്കെ വെച്ച് ചോദിക്കാറുണ്ട് നിങ്ങളത് കറക്റ്റ് പഠിച്ചിരിക്കാം വിച്ച് ഇസ് ആൻ എലമെന്റ് ഇൻ ആൻ എലക്ട്രിക്കൽ സർക്യൂട്ട് വിച്ച് സർവ്വസ് ആസ് എ പ്രൊട്ടക്ഷൻ അഗേൻസ് ട് ഓവർലോഡ് പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഓവർലോഡ് ചെയ്താണെങ്കിൽ ഓപ്ഷൻ ഈ ഫ്യൂസ് ആണ് എന്താണ് ഫ്യൂസ് എന്താണ് ഒരു ഫ്യൂസ് ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസാണ് ദാറ്റ് ഓപ്പറേറ്റ് ടു പ്രൊവൈഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ആൻ എ ഇ ഇ ഇ ഇ ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലെ ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ടാണ് ഫ്യൂസ് എന്ന് പറയുന്നത് ഓവർ കറൻറ്റ് നിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ വേണ്ടി ഫ്യൂസ് നമുക്ക് എവിടെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഇലക്ട്രിക്കൽ മോട്ടർ എഗെൻസ്റ്റ് ചെറിയ ചെറിയ ഓവർലോഡ് സ്മോൾ ഓവർലോഡും ഷോർട്ട് സർക്യൂട്ടിന് അഗേസ്റ്റ് നമ്മുടെ ഫ്യൂസ് മോട്ടറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ മോട്ടർ പ്രൊട്ടക്റ്റിംഗ് സർക്യൂട്ട് വിൽ ഓപ്പൺ ദി കൺട്രോളിംഗ് കോൺടാക്ട് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഫ്യൂസ് വിൽ ഒി ഓപ്പറേറ്റ് ഫോർ ഷോർട്ട് സർക്യൂട്ട് ഓർ എക്സ്ട്രീം ഓവർലോഡ് അപ്പോൾ ഓർക്ക് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് എക്സ്ട്രീം ഓവർലോഡ് കണ്ടീഷൻ നമ്മുടെ ഫ്യൂസ് കോമൺലി യൂസ് ചെയ്യുന്നത് ക്യൂ പിന്നെ നമ്മുടെ അടുത്ത ഓപ്ഷൻ വന്നിട്ട് നമ്മുടെ ഓപ്ഷൻസ് നോക്കൂ റെസിസ്റ്റർ ആണ് റെസിസ്റ്റർ നമുക്കറിയാം എന്താണ് ഇറ്റ് ഇസ് എ പ്രോപ്പർട്ടി ഓഫ് എനി കണ്ടക്ടർ ദാറ്റ് ഓപ്പോസ് ടി ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഓപ്പോസ് ചെയ്യുകയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ മൈക്കയാണ് മൈക്ക എന്ന് വെച്ചാൽ നാച്ചുറലി ഓക്കറ് ചെയ്യുന്നത് ഒരു നോൺ മെറ്റാലിക് മിനറൽ ആണ് അത് മെയിൻലി ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ കളക്ഷൻ ഓഫ് സിലിക്കേറ്റ്സ് ആണ് ഇത് ഇതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് മൈക്ക നമ്മുടെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതിന് നല്ലൊരു ഡയലക്ട്രിക് സ്ട്രെങ്ത് അതുപോലെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടീസും ഉണ്ട് മൈക്കയ്ക്ക് പിന്നെ സെമി കണ്ടക്ടർ സെമി കണ്ടക്ടേഴ്സ് ആർ ദോസ് എലമെന്റ്സ് ദാറ്റ് കണ്ടക്ടിവിറ്റി ലൈസ് ബിറ്റ്വീൻ കണ്ടക്ടറിനെ ഇൻസുലേറ്ററിന് ഇടയിൽ വരുന്ന ആ ഒരു കണ്ടക്ടിവിറ്റി റേഞ്ച് ഉള്ളതിനെ നമ്മൾ സെമി കണ്ടക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ് നോക്കാം ഹെച്ച് ആർ സി ഫ്യൂസ് പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എച്ച് ആർ സി എന്ന് പറയുമ്പോൾ ഹൈ റെപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് ഫ്യൂസ് ആണ് നമ്മൾ ഓരോ ഫ്യൂസിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഏതായിരിക്കും ഓപ്പൺ സർക്യൂട്ട് ഓവർലോഡ് ഷോ റിവേഴ്സ് കറണ്ട് ഷോർട്ട് സർക്യൂട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതല്ലല്ലോ എച്ച് ആർ സി ഫ്യൂസ് ആണ് ഏതുവായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഷോർട്ട് സർക്യൂട്ടാണ് ഓക്കെ എച്ച് ആർ സി ഫ്യൂസ് അല്ലെങ്കിൽ ഹൈർ അപ്ചുറിംഗ് കപ്പാസിറ്റി ഫ്യൂസ് എന്ന് പറയാൻ ഇൻ ദാറ്റ് ടൈപ്പ് ഓഫ് ഫ്യൂസ് ഫ്യൂസ് വയർ അല്ലെങ്കിൽ എലമെൻറ്റ് ക്യാരി ഷോർട്ട് സർക്യൂട്ടാണ് ഷോർട്ട് സർക്യൂട്ട് ഹെവി കറണ്ട് ഫോർ എ നോൺ ടൈം പീരീഡ് ഓക്കെ ഷോർട്ട് സർക്യൂട്ട് ഹെവി കറണ്ടാണ് ഓക്കെ ഫോൾട്ട് ഡ്യൂറിംഗ് ദിസ് ടൈം അതായത് ഇപ്പത്തെ ഫോൾട്ട് റിമൂവ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ബ്ലോ ഓഫ് അതർവൈസ് ഇറ്റ് വിൽ ഗ്ലോസ് ഓഫ് ഓർ മെൽട്ട് ഓക്കെ അപ്പോൾ എച്ച് ആർ സി നോക്കുക ഹൈ അപ്ചറിംഗ് കപ്പാസിറ്റി ഫ്യൂസ് അടുത്ത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റിന് നോക്കാം ബാക്ക് ഫ്യൂസ് റേറ്റിംഗ് റെക്കമെൻഡ് ഫോർ എ സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പി ത്രീ ഫേസ് ഫോർ ഫിഫ്റ്റീൻ ഓൾട്ട് ലെവൻ പോയിൻറ്റ് ടു ആംബിയർ മോട്ട് മറ്റു ഡിയോൾ സ്റ്റാറ്ററീസ് ബാക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് ഇങ്ങനത്തെ ക്വസ്റ്റൻസും ചോദിക്കാറുണ്ട് നമുക്കത് എങ്ങനെയാണ് നോക്കാം കണ്ടുപിടിക്കുന്നത് ഒരു ഫ്യൂസിൻ്റെ ഫങ്ഷൻ എന്താണ് ടു ബ്രേക്ക് ഈസ് ടു ബ്രേക്ക് ചെയ്ത് സർക്യൂട്ട് ഒരു കറണ്ട് ഒരു ഓവർഫ്ലോ കറണ്ട് വരാണെങ്കിൽ അത് സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന ജോലിയാണ് നമ്മുടെ ഫ്യൂസിൻ്റെ ഫങ്ഷൻ ഇൻ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് നമ്മുടെ ഫ്യൂസ് എന്നൊരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ആണ് അല്ലേ ഓവർ കാരൻ പ്രൊട്ടക്ഷൻ ഓഫ് ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സേഫ്റ്റി ഡിവൈസ് ആണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഫ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എസെൻഷ്യൽ കോമ്പണൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ വയർ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് കാണും അതെന്ത് ചെയ്യാ അത് മെൽറ്റ് ആയി പോവുകയാണ് ടു മച്ച് കറണ്ട് അത് പാസ് ചെയ്യുമ്പോൾ അത് മെൽറ്റ് ആയി പോവുകയാണ് അങ്ങനെ നമുക്ക് ആ ഒരു ഇൻ്ററസ്റ്റിങ് കറണ്ട് ആ ഒരു ഫ്ലോ ഓഫ് നമ്മുടെ ഓവർഫ്ലോ കറണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അത് മെൽറ്റ് ആയി പോയിട്ടാണ് നമ്മുടെ ബേസിക് അനുസരിച്ച് നമ്മുടെ ബേക്കപ്പ് ഫ്യൂസ് റേറ്റിംഗ് വോൾട്ടേജ് വാട്ടേജ് ഒക്കെ ഓരോ അപ്ലയൻസ് കാണാനുള്ള ഫോമിലാണ് ബേസിക് ഫോമിലാണ് പവറിൻ്റെ പവർ ഈക്വൾ ടു വി ഐ ആണ് വി വോൾട്ടേജ് ആയി അപ്പോൾ നമുക്ക് ഫ്യൂസ് റേറ്റിംഗ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഒരു അപ്ലയൻസിൻ്റെ നമുക്ക് എന്ത് ചെയ്താൽ മതി ഐക്കാർ എന്താ അറണ്ട് കണ്ട് ഇന്ന് കറണ്ട് കണ്ടുപിടിച്ചാൽ മതി ഐ ഈക്വൾ ടു പി ബൈ വി വെച്ച് കണ്ടുപിടിച്ചാൽ മതി പവർ നമ്മുടെ കുറച്ച് തന്നിട്ടുണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് എച്ച് പി ആണ് വൺ എച്ച് പി എന്ന് പറഞ്ഞാൽ സെവൻ ഫോർട്ടി സിക്സ് വാട്ടാണ് അപ്പോൾ നമ്മൾ അതിന് വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പോൾ ഫൈവ് ഫൈവ് നയൻ ഫൈവ് കിട്ടും ഓക്കെ അതിന് വോൾട്ടേജ് തന്നിട്ടുണ്ട് ഫോർ ഫിഫ്റ്റീൻ ത്രീ ഫേസ് അല്ലേ ത്രീ ഫേസ് ആണ് നമ്മുടെ എടുത്ത് പറയുന്നുള്ളൂ ത്രീ ഫേസ് ഫോർ ഫിഫ്റ്റീനോ ഉണ്ട് അപ്പോൾ നമ്മുടെ പവർ എന്ന് പറയുമ്പോൾ എന്താ ത്രീ ഫേസ് ആയതുകൊണ്ട് റൂട്ട് ത്രീ വി ആയി വരും ഒക്കെ ഇത് നമുക്ക് കറണ്ട് കണ്ടു പിടിച്ചുകൂടെ ഓക്കെ അപ്പോൾ കണ്ട് കണ്ടുങ്കിൽ നമുക്ക് സെവൻ പോയിൻറ്റ് സെവൻ എയ്റ്റ് ആംപിയർ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ കൊസ്റ്റൻസ് ഒക്കെ നോക്കുക അപ്രോക്സിമേറ്റ് നമുക്ക് സെവൻ പോയിന്റ് എയ്റ്റ് ആയിട്ട് കൊടുക്കാം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻസ് നോക്കാം ഫോർ ദ ലൈറ്റിംഗ് സർക്യൂട്ടിലെ ലൈറ്റിംഗ് സർക്യൂട്ടിലെ ഫ്യൂസ് കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഷുഡ് ബി മിനിമം ടു ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈറ്റിംഗ് ഇത് ഓർത്തു വയ്ക്കുക അവിടെ ഈ പോയിന്റ് നമുക്ക് പരീക്ഷയ്ക്കൊക്കെ ചിലപ്പോൾ ചോദിക്കും പ്രോബ്ലംസ് ഒക്കെ ആവശ്യം വരും ഫോർ ദി ലൈറ്റിംഗ് സർക്യൂട്ടിലെ ഫ്യൂസ് കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് ഷുഡ് ബി മിനിമം ടു ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട് ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ലൈറ്റിംഗ് അതുപോലെ തന്നെ ഇൻഡിജ്വൽ സർക്യൂട്ട് ദ ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട് ആയിരിക്കും വൺ പോയിന്റ് ഫൈവ് ടൈംസ് ദുൾ ലോഡ് ആയിരിക്കും ഓക്കെ അത്രയും കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റിന് നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹൈ വോൾട്ടേജ് ഫ്യൂസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഹൈ വോൾട്ടേജ് ഫ്യൂസ് അല്ല ഏതാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസ് വരുന്നത് ഏതാണ് ഹൈ വോൾട്ടേജ് ഇറ്റ് ഈസ് കാട്രിജ് ടൈപ്പ് എച്ച് ആർ സി ഫ്യൂസിനാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസ് ഹൈ വോൾട്ടേജ് ഫ്യൂസ് ഏതാണ് കാട്രിജ് ടൈപ്പ് എച്ച് ആർ സി ഫ്യൂസ് അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഫ്യൂസസ് എ സി ഫ്യൂസസ് ഉണ്ട് ഡി സി ഫ്യൂസസ് ഉണ്ട് എ സി ഫ്യൂസിൽ വരുന്നതാണ് നമ്മുടെ ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജ് ഫ്യൂസ് അതിൽ വരുന്ന ലോ വോൾട്ടേജ് ഫ്യൂസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക ചിലപ്പോൾ അത് ചോദിക്കും കാറ്ററിച്ച് ടൈപ്പ് ഫ്യൂസ് റീവറബിൾ ഫ്യൂസ് സ്ട്രൈക്കർ ടൈപ്പ് ഫ്യൂസസ് സ്വിച്ച് ടൈപ്പ് ഫ്യൂസസ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസസ് ഹൈ വോൾട്ടേജ് ആണെങ്കിൽ കാറ്ററിജ് ടൈപ്പ് ലിക്വിഡ് ടൈപ്പ് എക്സ്പോ എക്സ്പോൾഷൻ ടൈപ്പ് അപ്പോൾ അത് ഇത്രയും ഓർത്ത് വയ്ക്കാം ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എൻ്റെ റേഞ്ച് നോക്കൂ ലെസ് ഗ്രേറ്റർ ദാൻ തൗ ലെസ് ദാൻ തൗസൻഡ് ഓൾട്ടാണ് കാറ്ററിജ് ടൈപ്പ് ആണെങ്കിൽ ആ ടൈപ്പ് അതിൽ വരുന്നതാണ് കാറ്ററിജ്ജ് ടൈപ്പ് ഫ്യൂസസ് ലിക്വിഡ് ടൈപ്പ് ഹെച്ച് വി ഫ്യൂസസ് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് ഈ കാറ്ററിജ് ടൈപ്പ് ഫ്യൂസ് എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് തേർട്ടി ത്രീ കെ വി അപ്പ് ടു തേർട്ടി ത്രീ കെ ബി ക്യാൻ ബി യൂസ്ഡ് അപ് ടു തേർട്ടി ത്രീ കെ വി ആണ് ഈ ദ്യൂസ് എലമെൻറ്റ് ഓഫ് ദി എച്ച് ആർ സി ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു ഷേപ്പ് ഓഫ് ഹെലിക്സിൻ്റെ ഷെയ്പ ആണ് ഓക്കെ ഹയർ വോൾട്ടേജിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ കൊറോണ എഫർട്ടൊക്കെ തടയാൻ വേണ്ടിയുടെ ഒരു ഹെലിക്സ് ഷേപ്പാണ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന അപ് ടു തേർട്ടി ത്രീ കിലോ വോൾട്ടാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ ഹൈ വോൾട്ടേജ് ഫ്യൂസാണ് ലിക്വിഡ് ടൈപ്പ് ഹൈ വോൾട്ടേജ് എച്ച് ആർ സി ഫ്യൂസർ ഇത് യൂസ് ചെയ്യുന്ന വൺ തേർട്ടി ടു കെ വി ഇതൊക്കെ നിങ്ങൾ പഠിക്കാതെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഏത് ഫ്യൂസ് ക്യാൻ ബി യൂസ്ഡ് ചെയ്ത് വൺ തേർട്ടി ടു കെ വി അടുത്ത് നമ്മുടെ ലോ വോൾട്ടേജ് ഫ്യൂസാകുമ്പോൾ ലെസ് ദാൻ തൗസൻ വോൾട്ട് ലോ വോൾട്ടേജ് ഫ്യൂസ് ആവുമ്പോൾ ഏതായിരിക്കും വരുന്നത് ഇറ്റ് ഇസ് റീ വയറബിൾ അല്ലെങ്കിൽ കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് റീവയറബിൾ അല്ലെങ്കിൽ കിറ്റ് ക്യാറ്റ് ടൈപ്പ് ഫ്യൂസർ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് അപ് ടു ടു ഫോർട്ടി കെ വി നമ്മുടെ ഡൊമസ്റ്റിക് വയറിങ്ങൾ സ്മോൾ ഇൻഡസ്ട്രിയിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഫോർട്ടി ഉൾട്ട് പിന്നെ സ്ട്രൈക്കർ ടൈപ്പ് ഫ്യൂസ് എന്ന് പറയുമ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ആർ ഇൻ എ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇതിന് ആവശ്യമുണ്ട് അപ്പം അങ്ങനെ റേറ്റിംഗ്സ് ഒന്നും അതിനില്ല പിന്നെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് ഡ്രോപ്പ് ഔട്ട് ഫ്യൂസും ഇതെന്താണ് അത് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻലി നമ്മുടെ ഔട്ട്ഡോർ ട്രാൻഫോമോമേഴ്സിലൊക്കെ ഡ്രോപ്പ് ഔട്ട് ഫ്യൂസ് ഉപയോഗിക്കുന്ന ഔട്ട്ഡോർ ഡോർ ട്രാൻസ്ഫോമേഴ്സില് ഓക്കെ അപ്പോൾ അത്രയും പഠിക്കാം കേട്ടോ ഫ്യൂസിൻ്റെ അടുത്ത അഞ്ചാമത്തെ കുറച്ച് നോക്കാം ദ പ്രൊട്ടക്ഷൻ സിസ്റ്റം ദ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഓഫ് ദി ഹൗസ് ഹോൾഡ് സർക്യൂട്ട് ദാറ്റ് ട്രിപ്സ് ഇഫ് സം വൺ റിസീവ് എ ഷോക്ക് ഏതായിരിക്കും ട്രിപ്പായി പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റി എന്താണ് നമ്മുടെ ഇ എൽ സി ബി എല്ലാം എയർത്ത് ലീക്കേജ് സർക്യൂട്ട് ബേക്ക് ഇ എൽ സി ബി ഇ എൽ സി ബിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തീരി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നിങ്ങളത് വായിച്ചു നോക്കി പഠിക്കാം ഓക്കെ അതുകൊണ്ടൊന്ന് വായിച്ച് നോക്കാം കേട്ടോ ഓൾറെഡി പറഞ്ഞതാണ് അടുത്ത ആറാമത്തെ ക്വസ്റ്റ് നോക്കാം ഓൺ വാട്ട് പ്രിൻസിപ്പിൾ ഡു ഫ്യൂസ് വർക്ക് ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പളാണ് ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്ട്ടോ ഡിഫറെൻറ്റ് ഇലക്ട്രിക്കലിന്റെ കൊസ്റ്റൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പളാണ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓക്കെ ഒരു ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് റെസിസ്റ്റൻസ് അല്ല സോറി ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറാണ് നമുക്ക് ഈ ഫ്യൂസ് എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക്കൽ സേഫ്റ്റി ഡിവൈസ് ആണ് അല്ലേ അതെന്തെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യും ഓവർ കറണ്ട് ഒരു സർക്യൂട്ടിൽ കൂടെ ഓവർ കറണ്ട് പോകണമെങ്കിൽ അത് മെൽറ്റ് ആയി പോവും അതിന് ഇമ്പോർട്ടൻ പോയിൻസ് ഇതും ചോദിക്കുക പ്രോപ്പർട്ടീസ് ആണ് ലോ മെൽറ്റിംഗ് പോയിന്റ് ഹൈ കണ്ടക്ടിവിറ്റി എപ്പോഴും ചോദിക്കാറുണ്ട് ഫ്യൂസിംഗ് പോയിന്റ് ഹാസ് ലോ മെൽറ്റിംഗ് പോയിൻ്റും ഹൈ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലോ റെസിസ്റ്റിവിറ്റി നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കണം ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ഹൈ കണ്ടക്ടിവിറ്റി ഓർ ലോ റെസിസ്റ്റിവിറ്റി രണ്ട് ഇതിന് ചോദിക്കാറുണ്ട് ലോ ഓമിക് ലോസ് ലോ കോസ്റ്റ് ഫ്രീ ഫ്രം ഡിട്രാക്ഷൻ ഓക്കെ ഫ്യൂസിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് ഇതൊക്കെയാണ് നോക്കാം മെറ്റീരിയൽ യൂസ് ഫോർ ഫ്യൂസ് അല്ല മേഡം അതും ചോദിക്കാറുണ്ട് ടിൻ ലെഡ് സിൽവർ കോപ്പർ സിങ്ക് അലുമിനിയം ആൻ അലോയി ഓഫ് ലെഡ് ആൻഡ് ടിന്ന് ആൻ അലോയ് ഓഫ് ലഡ് ആൻഡ് ടിന്നു പറഞ്ഞിട്ട് സ്മോൾ കറണ്ട് റേറ്റിംഗ് ഫ്യൂസസിൽ ഉപയോഗിക്കുന്ന അലോയ് ഓഫ് ലെഡ് ആൻഡ് ടിന്നാണ് ഒരു ഫിഫ്റ്റീൻ ആംബിയെ കറണ്ട് എക്സിലൊക്കെ ആവാണെങ്കിൽ അലോയി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഫിഫ്റ്റീൻ ആംബി ബിയോണ്ട് ഫിഫ്റ്റീൻ ആംബി നമ്മൾ ഉപയോഗിക്കുന്ന കോപ്പർവയർ ഫ്യൂസസ് ആണ് അതും പഠിക്കാം ബിയോണ്ട് ഫിഫ്റ്റീൻ ആംബി റേറ്റിങ്ങിൽ ഏത് ഫ്യൂസസ് ആണ് ഏത് മെറ്റീരിയൽ ഉള്ള ഫ്യൂസിലാണ് ഉപയോഗിക്കുന്ന ഫ്യൂസ് എലമെൻറ്റ് കോപ്പർ വയർ ഫ്യൂസസ് ആണ് ഓക്കെ അത് നമ്മുടെ ഏഴാമത്തെ കുറച്ച് നോക്കാം ഫുൾ ഫോം ഓഫ് ഇ എൽ സി ബി ഇതും ചോദിക്കാറുണ്ട് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഓൾറെഡി നമ്മൾ ഇടത്തിലേക്ക് സർക്യൂട്ട് ഒക്കെ ഉപയോഗിക്കണെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അത് നമ്മുടെ എട്ടാമത്തെ കുറച്ച് നോക്കാം ഹർ സി ഇസ് എ ടൈപ്പ് ഓഫ് ഹെച്ച് ആർ സി ഏത് ടൈപ്പ് ആണ് എച്ച് ആർ സി എന്ന് പറയുന്നത് ഒരു ഫ്യൂസ് ഫ്യൂസാണ് ഇറ്റ് ഈസ് എ ഫ്യൂസ് എച്ച് ആർ സി ഇസ് എ ഫ്യൂസാണ് ഹൈ അബ്ചോറിങ് കപ്പാസിറ്റി ഫ്യൂസ് അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റിന് നോക്കാം വാട്ട് ഈസ് എൻ എലമെൻ്റ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിച്ച് സേവ്സ് എസ് എ പ്രൊട്ടക്ഷൻ അഗേൻസ്റ്റ് ഓവർലോഡ് അതും ചോദിക്കാറുണ്ട് പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് ഓവർലോഡ് കെറ്റ് ഈസ് ഓപ്ഷൻ എ ഫ്യൂസ് ആണ് അടുത്ത് നമ്മുടെ പത്താമത്തെ ക്വസ്റ്റ് നോക്കാം റീവയറബിൾ ഫ്യൂസ് ഹാസ് റീവയറബിൾ ഫ്യൂസ് ഹാസ് റീവയറബിൾ ഫ്യൂസിന് ഇൻവേഴ്സ് ടൈം കറണ്ട് ആണ് ഉള്ളത് ഇൻവേഴ്സ് ടൈം കറണ്ട് ക്യാരക്ടറിറ്റാണ് റീവൈറബിൾ ഫ്യൂസിനുള്ളത് ഓക്കെ ഇപ്പോൾ റീവയറബിൾ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വേറൊരു പേര് പറയാം എന്താണ് കിറ്റ് കാറ്റ് ടൈപ്പ് ഫ്യൂസ് കിറ്റ്കാറ്റ് ഫ്യൂസിൻ്റെ പേരാണ് റീവയറബിൾ ഫ്യൂസ് എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ നോർമലി ഇവിടെ ഉപയോഗിക്കുന്ന ഫ്യൂസ് വയർ എന്ന് പറയുമ്പോൾ മെറ്റീരിയൽ ലെഡ് ആൻഡ് അലുമിനിയം ആണ് അല്ലെങ്കിൽ നമ്മൾ ടിൻഡ് കോപ്പറും അലോയ് അലോയെ ടിൻ ആൻഡ് ലെഡ്ഡും നമുക്ക് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അത് നമ്മുടെ പതിനൊന്നാമത്തെ നോക്കാം ദ ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് സർക്യൂട്ട് ബ്രേക്ക് ബ്രേക്കിംഗ് കപ്പാസിറ്റി ഓഫ് സർക്യൂട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇറ്റ്സ് മേക്കിംഗ് മേക്കിംഗ് ആയിരിക്കും ലെസ് ദാൻ ഇറ്റ്സ് എ മേക്കിംഗ് കറണ്ട് മേക്കിംഗ് കറണ്ട് ബ്രേക്കിംഗ് കറണ്ട് പഠിക്കുക മേക്കിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഇട്ട് ഇസ് ദ പീക്ക് വാല്യൂ ഓഫ് മാക്സിമം കറൻ്റാണ് ഡ്യൂറിംഗ് സപ്രാൻഷൻ കണ്ടീഷൻ ഇൻക്ലൂഡിംഗ് ഡി സി കോമ്പ്രാൻഡ് വെൻ സർക്യൂട്ട് ബ്രേക്ക് ക്ലോസസ് പീക്ക് വാല്യൂ ഓഫ് മാക്സിമം കറണ്ട് നമ്മൾ മേക്കിംഗ് കറ എന്ന് പറയുന്നത് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഇസ് ദ ഡിപ്പൻഡ് ഓൺ ദി ഇൻസ്റ്റൻറ്റ് ഓൺ ദി കറണ്ട് വേ വേ ദ കോൺടാക്ട് ഓഫ് ബ്രേക്കേസ് സ്റ്റാർട്ട് സെപ്പറേറ്റ് ആവുന്ന ആ ഒരു കോൺടാക്റ്റ് സെപ്പറേറ്റ് ആകുമ്പോഴുള്ള കറണ്ട് ബ്രേക്കിംഗ് കറണ്ട് ഓക്കെ അപ്പോൾ സിമെട്രിക്കൽ മേക്കിംഗ് കറണ്ട് എന്ന് പറയുന്നത് ടൂ പോയിൻറ്റ് ഫൈവ് ഫൈവ് ഇൻഡു സിമെട്രിക്കൽ ബ്രേക്കിംഗ് ആയിരിക്കും ആ ഒരു റിലേഷനും കൂടെ ഒന്ന് ഓർത്തുവയ്ക്കുക അപ്പം പന്ത്രണ്ടാമത്തെ കുറച്ച് നോക്കാം വിച്ചും അറ്റ്ലീസ്റ്റ് യൂസ് ഫോർ ഹൈ അപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസസ് ആൻഡ് ഇൻ സ്പെഷ്യൽ കോൺടാക്ട്സ് ഇത് മറ്റിലായിരിക്കും ഉപയോഗിക്കുന്നത് ഇട്ട് സിൽവർ ആണ് ഉപയോഗിക്കുന്നത് സിൽവർ ഹൈ അപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസില് സിൽവർ ആണ് അടുത്ത പതിനൊന്നാമത്തെ ക്വസ്റ്റൻ കറണ്ട് റേറ്റിംഗ് ഓഫ് ദി ഫ്യൂസ് ഈസ് ഡാഷ് ടു ദ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ കറണ്ട് റേറ്റിംഗ് ഓഫ് ദി ഫ്യൂസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും നോക്കൂ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് അത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട് മെയിൻലി ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിനെ ഡിപ്പൻഡ് ചെയ്തിരിക്കുന്നു എല്ലാ ഫ്യൂസും ഓൾ ഫ്യൂസ് എലമെന്റ്സും ആണ് ഓൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഫിഷ്യൻറ്റ് ആണ് വേണ്ട ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചോ ഓഫ് ദി ഫ്യൂസിൻ്റെ വയർ ഫ്യൂസ് വയറിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസും കൂടും അപ്പോൾ ഓം സ്ലോ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് റേറ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും കുറയായിരിക്കും ഐ പ്രൊപ്പോർഷണൽ ടു വൺ ബൈ അല്ലേ അപ്പം നമ്മുടെ റെസിസ്റ്റൻസ് കൂടുമ്പോൾ നമ്മുടെ കറണ്ട് എന്തായിരിക്കും കുറവായിരിക്കും മനസ്സിലായോ അപ്പോൾ രണ്ടും എന്താണ് ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ആയിരിക്കും നമ്മുടെ കറണ്ട് റേറ്റിംഗ് അല്ലാതെ വേറെ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപെൻഡ് ചെയ്യും അതിൻ്റെ ലെങ് ഡിപ്പ് ചെയ്യും ഫ്യൂസ് മെറ്റീരിയലിനെ ഡിപെൻ്റ് ചെയ്യും ഡയമീറ്ററിനെ ഡിപ്പൻഡ് ചെയ്യും സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ടെർമൽ ഓഫ് ഫ്യൂസ് ഇതൊക്കെ പഠിക്കാം കേട്ടോ ചിലപ്പോൾ ചോദിക്കും മെറ്റീരിയൽ ഓഫ് ദി ഫ്യൂസ് എലമെൻറ്റ് ലെങ്ത് ഡയമീറ്റർ ഓഫ് ദി ഫ്യൂസ് വയർ സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി ടെർമിനൽസ് ഓഫ് ദി ഫ്യൂസിനെ നമ്മുടെ കണ്ട് റേറ്റിംഗ് ഡിപ്പൻഡ് ചെയ്യും അടുത്ത പതിനാലാമത്തെ ക്വസ്റ്റ് നോക്കാം സോളിഡ് സ്റ്റേറ്റ് പവർ സപ്ലൈസസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഹൈ വോൾട്ടേജ് സർജസ് ഡ്യൂ ടു ലൈറ്റനിങ് യൂസിങ് സോളിഡ് സ്റ്റേറ്റ് പവർ സപ്ലൈസ് പവർ സപ്ലൈസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഹൈ വോൾട്ടേജ് സർജസ്സിന് ഡ്യൂ ടു ലൈറ്റനിങ് യൂസിങ് ഏതായിരിക്കും ഡ്യൂ ടു ലൈറ്റനിങ് യൂസിങ് സിലിക്കൺ കാർബൈഡ് ആണ് സിലിക്കൺ കാർബൈഡ് വേരിസ്റ്റേഴ്സ് ഒരു വേരിസ്റ്റർ എന്ന് പറയുമ്പോൾ നോൺ ലീനിയർ റെസിസ്റ്റർ ആണ് അതിൻ്റെ റെസിസ്റ്റൻസ് എന്താണ് കുറയാണ് വോൾട്ടേജ് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാണ് അതിനെ നമ്മൾ വേരിസ്റ്റർ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്ററാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന സിലിക്കൺ കാർബൈഡ് പൗഡറും ഒരു ഷേപ്പ് ഓഫ് ഡിസ്ക് ആണ് ഓക്കെ ഇത് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ് ഹൈ വോൾട്ടേജ് സർവീസിലൊക്കെ ഇത് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യും അതുപോലെ നല്ലൊരു ഹൈ പവർ കാൻഡിലിംഗ് പവർ ഹാൻഡലിംഗ് കപ്പാസിറ്റി ഇതിനുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ യൂസ് ഇൻ ഹൈ വോൾട്ടേജ് സർ ലൈറ്റിനും അറസസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് അടുത്ത ലാസ്റ്റ് ക്വസ്റ്റൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റിൻ ഇത് എപ്പോഴും ചോദിക്കാറുണ്ട് എൽ സീരീസ് എം സി ബീസ് കാൻ ബി എഫക്റ്റീവ്ലി യൂസ്ഡ് ഇന്ന് എൽ സീരീസ് എൽ എന്ന് പറയാൻ നിങ്ങൾ ഓർത്താൽ മതി എൽ ഫോർ ലൈറ്റ് അങ്ങനെ നമുക്ക് പഠിച്ച് വയ്ക്കാം ഓക്കെ അപ്പോൾ ലൈറ്റ് ആൻഡ് ലൈറ്റ് ആൻഡ് ലൈറ്റിംഗ് സർക്യൂട്ട്സിൽ അതുപോലെ ഇൻഡക്റ്റീവ് സർക്യൂട്ട്സിലേക്കാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇത് ഉപയോഗിക്കും ഇൻഡക്റ്റീവ് സർക്യൂട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജി സീരീസ് എം സി ബി ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എയർ കണ്ടീഷൻസ് കണ്ടോ എയർ കണ്ടീഷൻസ് മോട്ടറിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ജി സീരീസും എൽ സീരീസ് ആണെങ്കിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഗേസിയസ് ഓവൻസ് ജനറൽ ലൈറ്റിംഗ് സിസ്റ്റത്തിലേക്കാണ് സിസ്റ്റസിലേക്കാണ് എൽ സി സീരീസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എവിടെയാണ് ഉപയോഗിക്കേസ് ഓപ്ഷൻ ടൂ ആണ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് സർക്യൂട്ടിലാണ് എൽ സീരീസ് എം സി ബി യൂസ് ചെയ്യുന്നത് ഓക്കെ ഇതാണ് നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് ആണ് ഈ ക്വസ്റ്റൻസ് എല്ലാം തന്നെ പഠിക്കാം തന്നിരിക്കുന്ന തീരയും പായിച്ച് പഠിക്കുക അതിൻ്റെ അകത്തും കുറേ ക്വസ്റ്റൻസ് വരാൻ ചാൻസുകളുണ്ട് അപ്പോൾ നിങ്ങൾ അതും പഠിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഓപ്പറേറ്ററിൻ്റെ ഓപ്പറേറ്ററിൻ്റെ ആ ഒരു മൊഡ്യൂളിൽ വരുന്ന ഇമ്പോർട്ടൻ ക്വസ്റ്റൻസ് ആണ് അതെല്ലാം തന്നെ പഠിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഗ്രൂപ്പിന് ചേരാൻ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു